നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ഏവർക്കും വിജീസ് ബ്യൂട്ടി ആൻഡ് സ്പെഷ്യൽ കുക്കറി വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് വേനൽക്കാല കേശാധിപാത സംരക്ഷണം അല്ലെങ്കിൽ ഹെഡ് ടു ടോ വരെ ഉള്ള സംരക്ഷണം എങ്ങനെയാണ് നടത്താമെന്ന് നോക്കാം. ഇപ്പോൾ തണുപ്പ് കാലം കഴിഞ്ഞ് വേനൽക്കാലത്തിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ത്വക്കിനായാലും തലമുടിക്കായാലും എല്ലാം വരും. അപ്പോൾ ആദ്യമായിട്ട് ഈ കഠിനമായ ചൂടിൽ നമ്മൾക്ക് ചെയ്യേണ്ടത് ദിവസവും തല കുളിക്കുന്ന ശീലം മലയാളികൾക്ക് ഉള്ളതാണ്. മറ്റ് സംസ്ഥാനക്കാരെക്കാളും നമ്മൾ എപ്പോഴും തല കുളിക്കാൻ മുന്നിലാണ്. അപ്പോൾ ദിവസവും തണുത്ത വെള്ളത്തിൽ തല കുളിക്കുന്നത് നല്ലതാണ്. അത് തന്നെ കുറേ നമുക്ക് തലവേദന അതുപോലുള്ള പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കും. പിന്നെ ഞാൻ എൻ്റെ കുറേ വീഡിയോസ് ഇട്ടിരുന്നതിൽ ഹെർബൽ ഹെയർ കണ്ടീഷണർ ഇട്ടിരുന്നു, പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് ഇട്ടിരുന്നു, കഞ്ഞിവെള്ളം കൊണ്ടുള്ള കഞ്ഞിവെള്ളം ഉലുവ ഈഞ്ച ഇട്ടുള്ള തലമുടി കഴുകുന്നതിനെ കുറിച്ച് ഇട്ടിരുന്നു. ഇതൊക്കെ ഈ വേനൽക്കാലത്ത് ചെയ്യാൻ പറ്റിയ നല്ല ഉത്തമമായ സംരക്ഷണങ്ങളാണ് തലമുടിക്ക് പറ്റിയത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കിപ്പോൾ ധൈര്യമായിട്ട് ചെയ്യാം. അത് നല്ല കൂളിംഗ് ഇഫക്റ്റ്, നല്ല റിലാക്സിംഗ് ആണ്. പിന്നെ ഹെന്ന കണ്ടീഷനിങ്ങും ഹെന്ന കളറിങ് മുടി നരച്ചവർക്ക് വേണ്ടിയാണെങ്കിലും അതും വളരെ സുഖമാണ്. തലമുടിക്കും സ്കാൽപ്പിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഈ സമയത്ത് ചെയ്യാൻ പറ്റിയ നല്ല ചികിത്സകളാണത്. പിന്നെ നിങ്ങൾക്ക് ഈ സമയത്ത് ഓയിൽ മസാജ്, ഓയിൽ തേക്കുന്നത് നല്ലതാണ്. കാരണം പൊതുവേ ഈ സമയത്ത് എക്സ്ട്രീം ക്ലൈമറ്റ് എന്ത് വന്നാലും മുടിക്ക് ഒരു ഡ്രൈനെസ് വരും. അപ്പോൾ എണ്ണ തേച്ചുള്ള കുളി ഒരു റിലാക്സേഷൻ കൂടിയാണ്. അപ്പോൾ എണ്ണ തേച്ചുള്ള കുളി നിങ്ങൾക്ക് തലമുടിക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ കണ്ണിന് വേണ്ടിയാണെങ്കിൽ നിങ്ങൾ പുറത്തിറങ്ങുമ്പം കഴിയുന്നിടത്തോളം കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. പക്ഷെ പലർക്കും ഒരു അതൊരു ഫാഷൻ്റെ ഭാഗമായിട്ടാണ് കൂളിംഗ് ഗ്ലാസ് എടുത്തിരിക്കുന്നത്. നല്ല വേനലിൽ പുറത്തിറങ്ങുമ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ്, അത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നോർത്ത് ഇന്ത്യൻസ് ഉത്തരേന്ത്യക്കാർ പലരും കൂളിംഗ് ഗ്ലാസ് വയ്ക്കാറുണ്ട് ഒരു യാത്ര പോകുമ്പോഴും ഒക്കെ. പക്ഷേ ഇവിടെ അതൊരു ഫാഷൻ്റെ ഭാഗമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഉപയോഗിച്ച് കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യാം. പിന്നെ കണ്ണിന് കൂളിംഗ് ആയിട്ടുള്ള നമ്മുടെ വെള്ളരിക്ക കഷ്ണങ്ങൾ അരിഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞ് കണ്ണിൽ തണുപ്പിച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ഒക്കെ വയ്ക്കുന്നതും. പിന്നെ ഞാൻ റോസ് വാട്ടറിൻ്റെ വീഡിയോ കാണിച്ചിരുന്നു, അത് ഉണ്ടാക്കിയത് കോട്ടണിലെടുത്ത് അത് കണ്ണിൽ പാഡ് പോലെ വയ്ക്കുന്നത് നല്ലതായിരിക്കും. നല്ല കൂളിംഗ് ഇഫക്റ്റാണ്, റിലാക്സിങ് ആണ്. പിന്നെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള പഫിനെസ് മാറാൻ സഹായിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ണിന് വേണ്ടി ചെയ്യാവുന്നതാണ്. പിന്നെ സ്കിന്നിന് വേണ്ടിയാണെങ്കിൽ അടുത്തത് നമുക്ക് ഈ വേനലിൽ ഏറ്റവും വലിയൊരു പ്രശ്നം നല്ല വെയിലത്തിറങ്ങുമ്പോൾ സൺ ടാനിങ് ആണ്. അപ്പം സൺസ്ക്രീൻ നിർബന്ധമായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. എസ് പി എഫ് 15 തൊട്ട് ഉണ്ടെങ്കിലും ഒരു നമ്മുടെ കാലാവസ്ഥയ്ക്ക് എസ് പി എഫ് സൺ പ്രൊട്ടക്റ്റീവ് ഫാക്ടർ 30 to 50 വരെ ഉള്ളത് ഉപയോഗിക്കാം. കാരണം നല്ല നമുക്ക് സൗത്തിലോട്ട് നല്ല ചൂടാണ്. അപ്പോൾ അത് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പുറത്തിറങ്ങി പണി ചെയ്യുന്ന ഇപ്പം ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ല ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈ സൺ പ്രൊട്ടക്ഷന് വേണ്ടി എസ് പി എഫ് 30 to 50 വരെയുള്ള സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. സൺസ്ക്രീൻ പല രൂപത്തിൽ വരുന്നുണ്ട്, ക്രീമായിട്ടും ലോഷനായിട്ടും വരുന്നുണ്ട്. പക്ഷേ ടീനേജേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ എണ്ണമയം ഉള്ള ടൈപ്പ് സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ അവർക്ക് മുഖക്കുരു വരുന്നതായിട്ട് കാണാറുണ്ട്. അത് നോക്കിയിട്ട് അധികം എണ്ണമയില്ലാത്തത് നോക്കി വേണം അത് യൂസ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു സൺസ്ക്രീൻ ലോഷനായിട്ടും കിട്ടും, ക്രീമായിട്ടും കിട്ടും. ഷാനാസിൻ്റെ ഷാബേസ് എന്നൊരു സൺസ്ക്രീൻ മാർക്കറ്റിലുണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ നോക്കിയിട്ടില്ല. അത് വളരെ നല്ലൊരു സൺസ്ക്രീൻ ആയിരുന്നു. അതൊരു കോസ്മെറ്റിക് ഇഫക്റ്റും കൂടെ തരും, ഇട്ട് കഴിഞ്ഞാൽ ഒരു മേക്കപ്പ് ഇട്ട എഫക്റ്റും കൂടെ വരും. അപ്പോൾ അത് പുരട്ടിയിട്ടപ്പം സൺസ്ക്രീൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ എവിടെയൊക്കെയാണോ നമ്മുടെ സ്കിൻ എക്സ്പോസ്ഡ് അല്ലെങ്കിൽ വെയിലുമായിട്ട് കോൺടാക്റ്റ് വരുന്ന അവിടെയൊക്കെ പുരട്ടി ഇറങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം ഈ വേനൽക്കാലത്ത് നമ്മുടെ സ്കിന്നിനെ അല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പ്രയാസമാണ്. പ്രത്യേകിച്ച് സ്പോർട്സിന് പോകുന്നവർ, പിന്നെ ഇത് വെളിയിൽ ഔട്ട്ഡോർ ഉള്ള ആക്ടിവിറ്റീസ്, ഫീൽഡ് വർക്ക് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായി. കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ ഉള്ളവർക്ക് നന്നായിരിക്കും. പിന്നെ വെയിൽ കൊള്ളാതിരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല, നടപ്പുള്ള കാര്യമല്ല. പക്ഷേ 11 to 3 ഇടയ്ക്കുള്ള വെയിലാണ് വളരെ രൂക്ഷമായിട്ടുള്ള വെയിൽ. ആ സമയത്ത് വെയിൽ കുറച്ച് അവോയ്ഡ് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. പിന്നെ അടുത്ത ഒരു പ്രശ്നം, അത് നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ വളരെ ക്ഷീണിച്ച് എന്താ പറയുക, വളരെ പെട്ടെന്ന് ടയേർഡാവും. അപ്പോൾ അതിന് നമ്മൾ നിറച്ച് വെള്ളം കുടിക്കുക, ഫ്രൂട്ട് ജ്യൂസുകൾ കുടിക്കുക, പിന്നെ സംഭാരം കുടിക്കുക. പിന്നെ ഞാനൊരു ലസ്സി കാണിച്ചിരുന്നു, പഞ്ചാബി സംഭവമാണെങ്കിലും നമ്മുടെ സംഭാരത്തിന് തുല്യമാണത്. തൈരിലുണ്ടാക്കുന്ന അതുപോലുള്ള സാധനങ്ങൾ ശരീരം തണുപ്പിക്കാൻ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ കപ്പപ്പഴം
നമ്മുടെ പണ്ടുള്ള അമ്മമാരും ഒക്കെ മലയാളികൾ ഏറ്റവും അധികം ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ്. അതും വളരെ നമ്മുടെ ആന്തരികമായിട്ട് ശരീരം തണുപ്പിക്കാൻ വളരെ നല്ലതാണ്. പിന്നെ ലെമൺ ജ്യൂസ് അതുപോലുള്ളൊക്കെ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ, കോളകളൊക്കെ കുടിക്കാതെ വേനൽക്കാല പാനീയങ്ങൾ ഇതൊക്കെ ആക്കിയാൽ വളരെ നല്ലതായിരിക്കും, നമുക്കും കുട്ടികൾക്കും ഒക്കെ നല്ലതായിരിക്കും. അങ്ങനത്തെ ശീലങ്ങൾ. പിന്നെ അടുത്തത് നമ്മൾ കുളിക്കുന്ന വെള്ളം തണുപ്പിച്ച് ഉപയോഗിച്ചാൽ, ചൂട് സമയത്ത് വളരെ ചൂടുള്ള സമയത്ത് നമ്മൾ മെറ്റൽ ബക്കറ്റുകളിലൊക്കെ എടുത്ത് വെച്ചിട്ട് രാമച്ചം കുറച്ച് അതിലിട്ട് വെച്ചിട്ട്, ആ രാമച്ചം നമുക്ക് കുറേ പ്രാവശ്യം ഉപയോഗിക്കാം, അതിലിട്ട് വെച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ച് കുളിക്കുന്നത് നല്ല തലയ്ക്കും ശരീരത്തിനുമൊക്കെ നല്ല തണുപ്പ് തരും. പിന്നെ ഈ ചൂടുരു, ഇപ്പോഴത്തെ ഈ ചൂട് സമയത്ത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ചൂടുരു. നല്ല വിയർപ്പ്, അതിൻ്റെ ആ ഉപ്പുരസം ശരീരത്തെ അടിഞ്ഞിട്ട് ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. അത് കുട്ടികളിലും വളരെയധികം ഉണ്ടാകും. അപ്പോൾ നമ്മൾ നല്ല വിയർത്ത് കഴിഞ്ഞാൽ ഒന്ന് ശരീരം വൃത്തിയാക്കി ആ ഉപ്പ് ശരീരത്തിലുള്ള ഉപ്പിൻ്റെ അംശമൊക്കെ കളഞ്ഞ് എന്തെങ്കിലും പ്രിക്ലി ഹീറ്റ് പൗഡർ ഇടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ പൗഡർ പോലെ തന്നെ വേറൊരു കാര്യം, നമ്മൾ ചന്ദനം ഈ ഇളഞ്ചൂട് വെള്ളത്തിൽ കഴുകുന്നതായിരിക്കും നല്ലത്, ഈ പ്രിക്ലി ഹീറ്റ് അല്ലെങ്കിൽ ചൂടൂര് വരുമ്പോൾ. എന്നിട്ട് പൗഡറും ഇടുക, പിന്നെ ചന്ദനം അരച്ച് തേക്ക്, ശുദ്ധമായ ചന്ദനം, അല്ലാത്ത ചന്ദനമല്ല, അത് നല്ലൊരു മരുന്നാണ് ഈ ചൂടുരുവിന്. അങ്ങനെ അതിടാം, അങ്ങനെയൊക്കെ ശരീരം തണുപ്പിച്ച് സൂക്ഷിക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന്തരികമായിട്ട് കുടിക്കുന്ന പാനീയങ്ങൾ, അതായത് ജ്യൂസുകൾ, ലസ്സി, സംഭാരം, പിന്നെ അങ്ങനെയുള്ള രീതിയിൽ ധാരാളം വെള്ളം കുടിക്കുക. അങ്ങനെ പിന്നെ ആഹാരത്തിലും ഈ കപ്പപ്പഴം അതുപോലുള്ള ശരീരം തണുപ്പിക്കുന്ന തരം പഴങ്ങൾ, പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് ശരീരം തണുപ്പിക്കുക. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നല്ല വെയിൽ കൊണ്ട് കരുവാളിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകും. വെയിലത്തിറങ്ങുന്ന സ്പോർട്സിന് അല്ലാത്തവരും, അല്ലാത്തവർക്കും പോയിട്ട് വരുമ്പോൾ നല്ല കരുവാളിക്കുന്നതായിട്ട് കാണാം. അങ്ങനെയുള്ളവർക്ക് നല്ലൊരു പ്രതിവിധി വീട്ടിൽ ചെയ്യാവുന്നത്, നല്ല പുളിച്ച മോര് എടുത്തിട്ട് പുറത്തൊക്കെ പോയിട്ട് വീട്ടിൽ കയറിയതിന് ശേഷം നല്ല പുളിച്ച മോര് ശരീരത്തിലും മൊത്തം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് വല്ലതും ചെയ്യാം ഉണ്ടെങ്കിൽ ചെയ്യാം. അത് കഴിഞ്ഞിട്ടൊരു 20 മിനിറ്റാണ് സ്കിന്നിൻ്റെ അബ്സോർപ്ഷൻ ടൈമെങ്കിലും വേണമെങ്കിൽ കൂടുതൽ ഇടാം. ഇട്ടിട്ട് കഴുകി കളഞ്ഞാൽ ബ്ലീച്ചിങ് ഒരു ഇഫക്റ്റ് ഉണ്ട്, നല്ലവണ്ണം ഈ ടാനിങ് മാറിക്കിട്ടും. നമ്മൾ പിന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നുമുണ്ടല്ലോ, അപ്പം ടാനിങ് മാറിക്കിട്ടും. പിന്നെ അടുത്തൊരു പ്രതിവിധി, കടലമാവ്, അലർജി ഇല്ലാത്തവരാണെങ്കിൽ കടലമാവിൽ നല്ല പുളിച്ച തൈരും പിന്നെ ഒരു ടൊമാറ്റോയും കൂടെ നല്ലവണ്ണം സ്മാഷ് ചെയ്ത് നല്ലവണ്ണം ചേർത്തിട്ട് അത് മൊത്തം സ്കിന്നിൽ മൊത്തം പുരട്ടി വിട്ടിരുന്നാൽ അത് സ്കിൻ വെളുപ്പിക്കാനും കൂടെ നിറം വയ്ക്കാനും കൂടെ സഹായിക്കും. വെറും വെറുതെ ഒരു എന്താ പറയുമല്ലോ, ഈ കരിവാളിപ്പ് വെയിൽ കൊണ്ടുള്ള ടാനിങ് മാറ്റാൻ മാത്രമല്ല സ്കിന്നിനെ വെളുപ്പിക്കാനും കൂടെ സഹായിക്കും. എത്ര ഇരുണ്ട നിറക്കാർക്കും അങ്ങനെ കൂടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ടാനിങ് മാറ്റാനും നിറം വർദ്ധിപ്പിക്കാനും കൂടെ സഹായിക്കുക. അത് ദിവസവും ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. വെയിലത്ത് പോയിട്ട് വന്നിട്ട് ഒരു 20 മിനിറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് കഴി 20 എന്നുള്ള കൂടുതൽ ഇടാൻ ഇട്ടിട്ട് കഴുകിക്കളയുക. അങ്ങനെയുള്ളത്. പിന്നെ അടുത്തത് ഉള്ള പ്രശ്നം, ഈ വേനൽ കൂടുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ പോഴ്സൊക്കെ കയറി എല്ലാജിറ്റാവും, വലുതാവും. വലുതാകുമ്പോഴത്തേക്ക് എണ്ണമയ ഒരുപാട് പുറത്ത് വരും സ്കിന്നിൽ നിന്ന്. ഇത്ര കുറച്ചെങ്കിലും എണ്ണമയമുള്ള സ്കിന്നിന് കൂടുതലായിട്ട് എണ്ണമയം കാണാം. അപ്പോൾ അതിന് ഒരു, ഞാൻ അസ്ട്രിഞ്ചൻ്റ് എന്ന് പറഞ്ഞ് കാണിച്ചിരുന്നു എങ്ങനെ ഉണ്ടാക്കണം. അത് ഓയിലി സ്കിൻ, മോഹക്കുരു ഉള്ളവർക്കൊക്കെ, ടീനേജേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടുന്നതാണ്. ഞാൻ അന്ന് വേപ്പില, പുതിന, തുളസി ഇല പോലുള്ള പ്രകൃതിദത്തമായുള്ള സാധനങ്ങൾ ഇട്ട് കാണിച്ചത്, ഉണ്ടാക്കാൻ കാണിച്ചത്. അത് ഫ്രിഡ്ജിൽ വെച്ച്, അത് പ്രിസർവേറ്റീവ് ഇല്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണമെന്ന് ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് എടുത്തൊരു കോട്ടണിൽ എടുത്തിട്ട് മുഖം തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ആ കോട്ടൺ കളയുക. പിന്നെ അത് മുഖത്ത് ഫ്രിഡ്ജിൽ വെച്ച തണുപ്പോടുകൂടി ഉപയോഗിക്കുക, നല്ല സ്കിൻ പോഴ്സ് അടഞ്ഞു കിട്ടും. അങ്ങനെ അത് ഇട്ട് തുടച്ച് ആ ബാക്കി സ്കിന്നിൽ കുറച്ചെടുത്തിട്ട് സ്കിന്നിൽ തന്നെ തേച്ച് ഇട്ടേക്കുക. അത് രാവിലെയും ചെയ്യാം, രാത്രി കിടക്കാൻ സമയത്തും ചെയ്യാം. ഇത് ടീനേജേഴ്സിനും നല്ല ഓയിലി സ്കിന്നുള്ളവരുടെ എണ്ണമയം കുറയ്ക്കാനും പിമ്പിൾസ്, ആക്നി എന്നൊക്കെ രക്ഷപ്പെടാനും സഹായിക്കും. പിന്നെ ഞാനൊരു റോസ് വാട്ടർ ഉണ്ടാക്കാൻ, എങ്ങനെ വീട്ടിലുള്ള ശുദ്ധമായ റോസും കൊണ്ട് റോസ് വാട്ടർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചിരുന്നു വീഡിയോ. അതിൻ്റെ അതിനും ഇതുപോലെ ഫ്രിഡ്ജിൽ, അതിനും പ്രിസർവേറ്റീവ് ഇല്ലാത്തതായതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കണം എന്ന് പറഞ്ഞു. അതിനെ എടുത്ത് കോട്ടണിൽ കുറച്ച് റോസ് വാട്ടർ എടുത്ത് മുഖം തുടച്ച് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അത് മുഖത്ത് തേച്ച് ഇടുക. പിന്നെ ഞാൻ പാക്കായിട്ട് ഉപയോഗിക്കാൻ ആ റോസ് വാട്ടർ രണ്ടാമത്തെ പാർട്ട് ഞാൻ ചെയ്യുന്നു, അസ്ട്രിഞ്ചൻറ്റും റോസ് വാട്ടർ എങ്ങനെ ഉപയോഗിക്കാം, ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അങ്ങനെ അത് വളരെയധികം പോഴ്സ് നല്ല ടൈറ്റൻ ചെയ്യാൻ, പോഴ്സ്ലൈനിങ് ഇഫക്റ്റ് തരാനുള്ള വളരെ കഴിവുള്ള സാധനമാണ് റോസ് വാട്ടർ. നല്ല ബ്യൂട്ടിഫൈയിങ് കഴിവുമുണ്ട്. പണ്ടത്തെ മുഗൾ റാണിമാരുടെ സൗന്ദര്യ രഹസ്യം പോലും റോസ് വാട്ടർ എന്നാണ് പറയുന്നത്. മുഗൾ റാണി അല്ലെങ്കിൽ പോലും സാധാരണക്കാർക്കും അത് വളരെ പ്രയോജനമായിട്ട് കാണാറുണ്ട്. വളരെ ഉപയോഗമാണ് അത്. സ്കിന്നിനുണ്ടാവുന്ന പഫിനെസ് ആയാലും പോഴ്സ് എല്ലാജിറ്റാവുന്നതൊക്കെ ചുരുക്കി കിട്ടാനും ഒക്കെ നല്ല സഹായിക്കും. അത് സ്പ്രേ ആയിട്ടോ തുടയ്ക്കാനോ അല്ലെങ്കിൽ പാക്കിൽ മിക്സ് ചെയ്തോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം.
അങ്ങനെ സ്കിന്നിൻ്റെ കാര്യം ആയിക്കഴിഞ്ഞു. പിന്നെ അടുത്തുള്ളത് നമ്മുടെ കൈകാലുകളുടെ പ്രശ്നമാണ്. അതിന് സാധാരണ തണുപ്പത്താണ് വരൾച്ച വരുന്നത്, സമ്മറിലും വരും. അപ്പോൾ ഈ മെനിക്യൂർ പെഡിക്യൂർ എന്ന് പറഞ്ഞാൽ വെറും ഒരു സൗന്ദര്യ സംരക്ഷണം അല്ല, അത് അതൊരു നമ്മുടെ ആരോഗ്യ ഇതും കൂടെയാണ്. മെനിക്യൂറും പെഡിക്യൂറും ചെയ്യുമ്പോഴുള്ള നമ്മുടെ മസാജ് ആയാലും ക്രീം ഇട്ടുള്ള ഇതും ഒക്കെ നമ്മുടെ കൈകാലുകൾക്ക് നല്ലൊരു സംരക്ഷണം തരും. അപ്പോൾ അങ്ങനെ കൈകാലുകൾക്ക് ഒരു മെനിക്യൂർ പെഡിക്യൂർ ചെയ്യുന്നത് നന്നായിരിക്കും. പിന്നെ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ കൊടുത്തിട്ടുള്ള വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ഹെന്നയായാലും പ്രോട്ടീൻ ട്രീറ്റ്മെൻ്റ് ആയാലും ഹെയർ സ്പാ ആയാലും വീട്ടിൽ ചെയ്യാവുന്നതും, പിന്നെ ഈ പറഞ്ഞ പോലെ ലസ്സി വീട്ടിൽ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിരുന്നു, ഇതുപോലുള്ള എല്ലാം ഇനിയും എൻ്റെ വീഡിയോസിൽ ഇതുപോലത്തെ സമ്മർ ഡ്രിങ്ക്സൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കണ്ട് നിങ്ങൾക്ക് അതൊക്കെ ചെയ്ത് നോക്കാവുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ കഴിയുന്നിടത്തുള്ള ഒരു കുട ഉപയോഗിക്കാൻ നോക്കുക. ചിലർക്കത് ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർക്കാർക്കും കുട പിടിക്കാൻ ഇഷ്ടമല്ല, പക്ഷേ എന്നാൽ പോലും സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ സഹായിക്കുന്ന ഒരു കാര്യമാണ് കുട പിടിക്കുന്നത്. പൊതുവെ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലാണ് കൂടുതൽ കുട പിടിക്കുന്ന ശീലം, നോർത്തിൽ അത്ര അവരത്ര മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ഒരു കുട ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വലിയ ടൂർ പോലുള്ള അങ്ങനെയൊക്കെ നല്ല ഹിൽ ടോപ്പ് ഏരിയാസിലൊക്കെ നല്ല വെയിലുള്ളിടത്ത് പോകുമ്പോൾ നല്ല വൈഡ് ബ്രിംഡ് ആയിട്ട് നല്ല ഒരു ഹാറ്റ്, നല്ല വൈഡ് ബ്രിംഡ് ഹാറ്റ് ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു കുട പിടിക്കുന്ന എഫക്റ്റ് ആയിരിക്കും. അങ്ങനെ ഉള്ള രീതിയിൽ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക സൺസ്ക്രീനും ഒക്കെ ഇട്ട്. അപ്പോൾ നമ്മുടെ കേശാദി പാദം സംരക്ഷണം പൂർത്തിയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംശയങ്ങളോ കൂടുതൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കേശാദിപാദ സംരക്ഷണം വേനൽക്കാല സംരക്ഷണം എന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇത് ഉപയോഗപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ മൈ വീഡിയോസ്. എന്നാലേ എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് ഇടാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ആ ഒരു താല്പര്യവും സഹകരണവുമാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. Please subscribe, like and share my videos. Bye, stay safe, take care.